നമസ്കാരം. 2021 പിണറായി വിജയൻ തുടർഭരണം നേടുന്ന കാലത്ത് പിണറായി വിജയനും മകൾ വീണയും ED അന്വേഷണം നേരിടുകയായിരുന്നു എന്ന് കേരളത്തിലെ ഏതെങ്കിലും വോട്ടർമാർക്ക് അറിയാമായിരുന്നു? പ്രത്യക്ഷത്തിൽ തന്നെ അഴിമതി എന്ന് ആർക്കും മനസ്സിലാകുന്ന ഈ രേഖകൾ ഇപ്പോൾ പൊതുസമക്ഷത്തിലുണ്ട്. ഈ രേഖകൾ പ്രകാരമുള്ള അന്വേഷണം 2020 തുടങ്ങിയിരുന്നു എന്ന് SFIO കർണാടക ഹൈക്കോടതിയെ രേഖാമൂലം അറിയിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടായിരിക്കാം വലിയ ഒരു മത്സരം നടക്കുന്ന ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ അന്വേഷണ വിവരം പുറത്തു പോകാതിരിക്കാൻ BJP ഇത്രമാത്രം ശ്രദ്ധിച്ചത്? എന്തായിരിക്കാം അതിൻ്റെ രഹസ്യം? പിണറായി വിജയന് ഒരാപത്തുമുണ്ടാകരുതേ എന്ന് എവിടുത്തെ BJP നേതാക്കളാണ് ആഗ്രഹിച്ചത്? കേരളത്തിലേതാണോ കേന്ദ്രത്തിലേതാണോ? അപ്പോൾ അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന് പറയുന്നത് ചിലർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നതിനെ നിഷേധിക്കാൻ BJPക്ക് അവകാശമില്ല എന്ന് ഉറപ്പല്ലേ? കേരളത്തിൽ BJPയുടെ മുഖ്യശത്രു CPM അല്ല എന്ന് നമ്മൾ അറിയാവുന്ന കാര്യമാണ്. ആ അന്തർധാര എന്ന് രഹസ്യമായി ഇടയ്ക്കൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ആ കാര്യത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. കർണാടക ഹൈക്കോടതിയിൽ ചെന്ന് SFIO അന്വേഷണം തടയാൻ ഹർജി കൊടുത്ത തീരുമാനത്തിൽ വീണ തായ്ക്കണ്ടിയിൽ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാകണം. SFIOയുടെ അന്വേഷണം ഹൈക്കോടതി തടഞ്ഞില്ല എന്ന് മാത്രമല്ല, അതുവരെയുള്ള അന്വേഷണ വിവരങ്ങൾ കോടതിയിലെത്തി. അങ്ങനെ അതെല്ലാം നമ്മൾ മലയാളികളും അറിഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ മകനെപ്പറ്റിയോ VD സതീശന്റെ കുടുംബത്തെപ്പറ്റിയോ ആയിരുന്നു ഈ വിവരങ്ങൾ എങ്കിൽ ഇന്ന് സാംസ്കാരിക നായകരുടെ ഒപ്പിട്ട പ്രസ്താവനകൾ, സ്ത്രീകളുടെ ചൂലെടുക്കൽ സമരം, DYFIയുടെ തീപ്പന്ത പ്രകടനം, SFIയുടെ സെക്രട്ടേറിയറ്റ് വളയൽ, LDFിന്റെ അഴിമതി വിരുദ്ധ തീജ്വാല എന്നിങ്ങനെ അതിനൂതനമായ പ്രതിഷേധ ധാർമ്മികതാ പൊട്ടിത്തെറിക്കലുകളിൽ കേരളം നടുങ്ങിപ്പോയേനെ. ഇതിപ്പോൾ പ്രജാപതിയുടേതെന്തും സുഗന്ധം എന്നാസ്വദിക്കുന്ന ഇടതുപക്ഷത്തെ, ഇതൊന്നും അറിയാത്ത മട്ടിലുള്ള സാംസ്കാരിക ലോകത്തെ, വീണ എന്ന് മിണ്ടാത്ത CPM സൈബർ ആക്ടിവിസ്റ്റുകളെയാണ് ചുറ്റും നമുക്ക് കാണാനാകുന്നത്. റഷ്യയിൽ അലക്സി നവൽനിയുടെ മരണം, ട്രംപിനെതിരെയുള്ള പുതിയ കേസ്, ലോക സാമ്പത്തിക ക്രമത്തിലെ മാറ്റങ്ങൾ എന്നു തുടങ്ങി ഭ്രമയുഗത്തിന്റെ രാഷ്ട്രീയവും കെ സുരേന്ദ്രന്റെ യാത്രയിലെ പാട്ടിലെ പിഴവും വരെ ഇവരെല്ലാവരും അറിയും. അപ്പോൾ പ്രതികരിക്കും, കാണ്ഡമായി ലേഖനമെഴുതും. സ്വന്തം മുഖ്യമന്ത്രിയും മകളും അഴിമതി അന്വേഷണം നേരിടുന്നതും അത് തടയാൻ BJPയുടെ കാൽക്കൽ വീണു കിടക്കുന്നതും അറിഞ്ഞ മട്ട് കാണിക്കാത്ത രാഷ്ട്രീയ സൈദ്ധാന്തിക സാംസ്കാരിക ലോകം. ഈ യാഥാർത്ഥ്യം കേരളത്തിൽ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരെല്ലാം മനസ്സിലാക്കണം. രേഖകളിൽ നിന്ന് ഇതുവരെ നമുക്ക് വ്യക്തമാകുന്നത് എന്താണ് എന്നു നോക്കാം. 2019 ജൂലൈയിൽ CMRLൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്, രേഖകൾ പിടിച്ചെടുക്കുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, വീണ വിജയൻ, എക്സാലോജിക്ക് തുടങ്ങി എല്ലാ പണദാനത്തിൻ്റെയും മാസപ്പടിയുടെയും വിവരം IT കിട്ടുന്നു. 2020 എൻഫോഴ്സ്മെന്റിന്, അതായത് EDക്ക് വിവരം കിട്ടുന്നു. അന്വേഷിക്കാൻ ED കമ്പനികാര്യ മന്ത്രാലയത്തോടും പറയുന്നു. 2021 ജനുവരിയിൽ എക്സാലോജിക്കിനും വീണയ്ക്കും ROCയുടെ ആദ്യ നോട്ടീസ്. 2021 ഒക്ടോബറിൽ ROC വീണയോട് കൂടുതൽ രേഖകൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഓർക്കുക, 2020 EDക്ക് വിവരം കിട്ടി, ROC അന്വേഷണം തുടങ്ങിവെക്കുന്ന സമയം എന്നാൽ തെരഞ്ഞെടുപ്പ് കാലമാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം. 2021 May 21 പിണറായി വിജയൻ 2ാം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സ്വർണ്ണക്കടത്തു കേസിന്റെ ആരവങ്ങൾക്കിടെ 2ാം ഭരണം നേടിയ പിണറായി വിജയൻ അന്ന് പ്രതികരിച്ചത് ഓർമ്മിക്കുന്നുണ്ടോ? ഇല്ല. കഥകൾ മെനയുക, ബോധപൂർവം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ തയ്യാറാവില്ല. ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു കൂട്ടം വലതുപക്ഷ മാധ്യമങ്ങളിവിടെ പ്രവർത്തിച്ചു. ആ മാധ്യമ മേലാളന്മാർ ചിന്തിച്ചത് തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ തങ്ങൾ തീരുമാനിക്കുമെന്ന കുങ്കോടെയാണ് ചില മാധ്യമങ്ങൾ പുറപ്പെട്ടത്. അവർ കാണണം, അവർ രാഷ്ട്രീയ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള മേലാളന്മാരല്ല, തങ്ങളുടെ കയ്യിലാണ് മുഴുവൻ അധികാരവും ധരിച്ചിട്ട് നിൽക്കരുത്. ഞാനൊരു മാധ്യമത്തിന്റെയും പേരെടുത്ത് പറയാത്തത് അത് എൻ്റെ ഒരു മര്യാദ കൊണ്ട് മാത്രമാണ്. സ്വന്തം വീട്ടിലെ ക്രമക്കേടുകൾക്കെതിരെ, അഴിമതിക്കെതിരെ ഉള്ള അന്വേഷണം മറച്ചു വെച്ചുകൊണ്ടായിരുന്നു പിണറായി വിജയന്റെ ഈ ആദർശ പ്രസംഗം എന്ന് ഇന്നോർക്കുമ്പോൾ രോമാഞ്ചം വരാത്ത ആരെങ്കിലുമുണ്ടോ? ഒരുപാട് ആരോപണങ്ങളും വിവാദങ്ങളും ഉണ്ടായ സമയമായിരുന്നു 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന കാലം. പല പദ്ധതികളും റദ്ദാക്കിയിരുന്നു. സ്പ്രിംഗ്ലർ കരാർ ഇത്തരത്തിൽ ഒന്നാണ്. ചട്ടം ലംഘിച്ചുണ്ടാക്കിയതുകൊണ്ടാണ് ആ കരാർ റദ്ദാക്കേണ്ടി വന്നത്. സ്പ്രിംഗ്ലറിനെ ഓടിച്ച മാധ്യമങ്ങൾ എന്ന സൈദ്ധാന്തിക അവലോകനം സിപിഎമ്മിൻ്റെ സൈബർ സഹചാരികൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നത് വേറെ കാര്യം. അതുപോലെ തന്നെയായിരുന്നു മൊബിലിറ്റി ഹബ്ബിൻ്റെ കാര്യവും. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൻ്റെ ഒരുപാട് പദ്ധതികളും ഉപദേശങ്ങളും വിവാദത്തിലായി. ഇതിനെല്ലാമിടയിൽ പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ ED ROC അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ വെളിപ്പെടുന്ന കാര്യം. സ്വാഭാവികമായും പിണറായി വിജയനും CPM അത് പുറത്തു വരാതിരിക്കാൻ ശ്രമിക്കും എന്ന് നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് BJP അത് മറച്ചുവെക്കാൻ തീരുമാനിച്ചത്? ഒരു ഉത്തരവും തൃപ്തികരമായി നൽകാൻ BJPയുടെ നേതാക്കൾക്കായിട്ടില്ല. അന്തർധാര സംശയിക്കുന്നവരെ കുറ്റം പറയേണ്ടതുണ്ടോ? ഇവിടെ സഖ്യമുണ്ടാക്കിയിരിക്കുന്ന CPM BJPയുമായിട്ടാണ്. വളരെ വ്യക്തമല്ലേ? തുടർഭരണത്തിന് വേണ്ടി BJPയുമായി കൈകോർക്കുന്ന CPM നിലപാട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എല്ലാ ഘട്ടത്തിലും അത് വളരെ വ്യക്തമായിരുന്നു. അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പഴകിപ്പൊളിച്ച ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. തുടർഭരണത്തോട് അന്ന് രമേശ് ചെന്നിത്തല ഉയർത്തിയ പ്രതികരണം ഇതായിരുന്നു. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ, ഒപ്പം അന്ന് മറച്ചുവെച്ച ED അന്വേഷണത്തെപ്പറ്റി അറിയുമ്പോൾ സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നും. തെരഞ്ഞെടുപ്പ് ചെലവിനായി വന്ന കോടികൾ തൃശ്ശൂരിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടു എന്ന BJPക്കെതിരായ കള്ളപ്പണക്കേസ് കേരള പോലീസ് അന്വേഷിക്കുന്ന കാലം കൂടിയായിരുന്നു അത്. BJPയുടെ സംഘടനാ ചുമതലയിലുണ്ടായിരുന്ന ഗണേശനും BJP ഓഫീസ് സെക്രട്ടറി ഗിരീശനുമൊക്കെ പോലീസ് നോട്ടീസ് അയച്ച കാലം. 3.5 കോടി കൊള്ളയടിച്ചു പോയി എന്ന് നാടകമുണ്ടാക്കി പ്രാദേശിക നേതാക്കൾ അത് അടിച്ചുമാറ്റി എന്ന ആക്ഷേപവും ഹവാല പണം കൊണ്ടുവന്നു എന്ന ആക്ഷേപവും യഥാർത്ഥ തുകയെപ്പറ്റിയുള്ള അഭ്യൂഹവുമെല്ലാം സജീവമായിരുന്ന സമയം. സംസ്ഥാനത്തെ ഒരു ഉയർന്ന നേതാവിൻ്റെ മകനടക്കം BJPക്കാർക്കുള്ള പങ്കാളിത്തം അന്ന് നാട്ടിൽ പാട്ടായിരുന്നു. K. സുരേന്ദ്രനിലേക്കും മുകളിലേക്കും എത്തിയ ചടുലമായ അന്വേഷണം പെട്ടെന്ന് തണുത്തു. കള്ളപ്പണവും ഹവാലയും കൊള്ളയും ഫ്രീസറിലായി. യുവമോർച്ച നേതാക്കൾ ഉൾപ്പെട്ട കള്ളനോട്ട് കേസ്, K. സുരേന്ദ്രൻ ഉൾപ്പെട്ട മഞ്ചേശ്വരത്തെ ഇലക്ഷൻ അഴിമതി കേസ്, K. സുരേന്ദ്രനെതിരായി ശബരിമല പ്രതിഷേധകാലത്ത് നാടുനീളയെടുത്ത കേസുകൾ, ഇതിൻ്റെ ഒക്കെ പുരോഗതി സ്വർണ്ണക്കടത്ത് അന്വേഷണം പോലെ തന്നെ, 2020 എക്സാലോജിക്കിനെതിരെ തുടങ്ങിയ ROC ED അന്വേഷണം പോലെ തന്നെ തണുത്തു മരവിച്ച സ്ഥിതിയിലായി അന്ന് എന്നുകൂടി അറിയണം. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് സഖാക്കളെ. അച്ഛനും മകളും അന്വേഷണം നേരിടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അഴിമതിക്കാരനായ അജിത് പവാർ BJPയിൽ സഖ്യമായി വിശുദ്ധനായി മാറിയത് ഒരു മാർഗം. മകളുടെ ചോദ്യം ചെയ്യലും അറസ്റ്റുമൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ പരമാവധി സമവായത്തിലാകുന്ന തെലങ്കാനയിലെ ചന്ദ്രശേഖര റാവുവിൻ്റെ മാർഗം വേറൊരു ഭാഗത്ത്, കെജ്രിവാളിനെ പോലെ DK ശിവകുമാറിനെ പോലെ എതിരിട്ട് നിൽക്കുന്ന മാർഗവുമുണ്ട്. കേരളത്തിൽ മാർഗം നൂതനമാണ്. പേരെടുത്ത് പ്രധാനമന്ത്രിയെ വിമർശിക്കില്ല, കടുപ്പിച്ചൊന്നും പറയില്ല. ഒരു കൂട്ടർ, വേറെ ചിലർ എന്നൊക്കെ ബഹുമാനത്തോടെ മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി മോദിയെ വിമർശിക്കാറുള്ളൂ. ബാക്കിയെല്ലാം അണികളുടെ ചുമതലയാണ്. നിതിൻ ഗഡ്കരിയെ വീട്ടിൽ വിളിച്ച് സത്കരിച്ചാൽ ആതിഥ്യ മര്യാദ, പ്രധാനമന്ത്രി വിളിച്ചാൽ ക്യാൻറ്റീനിലൊപ്പം NK പ്രേമചന്ദ്രൻ ഭക്ഷണം കഴിക്കുന്നത് സംഘിച്ചായ്വ്. ഇതാണ് വ്യാഖ്യാനം CPMൻ്റേത്. ആ പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ കളങ്കമുണ്ടാക്കിയ ഏക ഛത്രാധിപത്യത്തിന് കുട പിടിക്കുകയാണ് CPM. ആൽമരം എവിടെ മുളച്ചാലെന്താ, നല്ല തണലാണ് നമുക്ക് എന്ന് മത്സരിക്കുകയാണ് MV ഗോവിന്ദനും EP ജയരാജനും AK ബാലനും. കോവിഡ് ചെറുത്തുനിൽപ്പിൻ്റെ കഥകളൊക്കെ വൻ PR പരിപാടിയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. കോവിഡിൻ്റെ മറവിൽ കോടികൾ കൊള്ളയടിച്ച ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പ്രമുഖരൊക്കെ ഇപ്പോഴും വാഴ്ത്തപ്പെട്ടവരാണ്. ഒരന്വേഷണവുമില്ല, ശിക്ഷയുമില്ല. പ്രബുദ്ധർ എന്ന് സ്വയം കരുതുന്ന, സാമൂഹ്യ പുരോഗതി ഉണ്ട് എന്ന് വീമ്പിളക്കുന്നവരുടെ കേരളത്തിലാണ് അഴിമതിക്കാർ പരസ്പര സഹായ സംഘമാകുന്നത്. അന്വേഷണങ്ങൾ ഒതുക്കത്തിൽ മരവിപ്പിച്ച് പരസ്പരം ബ്ലാക്ക്മെയിൽ ചെയ്ത് സഹായിച്ച് വൻ ശത്രുക്കളായി ഭാവിക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. 2020 തുടങ്ങിയ ആ അന്വേഷണത്തിന്റെ പരിധിയിൽ എക്സാലോജിക് നടത്തിയ എല്ലാ പണമിടപാടുകളുമുണ്ട്. സാന്റാമോണിക്ക, JDT ഇസ്ലാം തുടങ്ങി പല സ്ഥാപനങ്ങളുമായും എക്സാലോജിക്കിന് ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് രേഖകൾ. IT ഇൻ്ററിം ബോർഡിന്റെ ഉത്തരവ് 2023 ജൂലൈയിലാണ് വന്നത്. അത് വാർത്തയായത് ഓഗസ്റ്റിലും. ഈ സമയത്ത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഓർമ്മിക്കുക. ഇതിപ്പോൾ CMRLൻ്റെ കാര്യത്തിലാണല്ലോ പറയുന്നത്. ഇവർ കൊടുത്ത സർവീസിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ നേരത്തെ കേട്ടിരുന്നു. വേറൊരു കഥ ഞാൻ പറയുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട്. ആ സർവീസ് കൊടുത്തത് ഒരു സ്ഥാപനത്തിന്, കോഴിക്കോട് ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവരന്വേഷിച്ചത് എന്താണെന്നറിയോ, ഇത് ഈ തീവ്രവാദ ബന്ധ ഈ കുട്ടിക്ക് അല്ല ഈ സ്ഥാപനത്തിൻ്റെ ആൾക്ക് തീവ്രവാദ ബന്ധത്തിൻ്റെ ഭാഗമായി കാശ് കിട്ടിയിട്ടുണ്ട്. കാരണം ഇവർ തീവ്രവാദികളാണ്. എന്താ അത് പറയാൻ കാരണം, ആ സ്ഥാപനം ഒരു മുസ്ലിം സ്ഥാപനമാണ്. മുസ്ലിം എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ നടത്തുന്നൊരു സ്ഥാപനമാണ്. പലതരത്തിലുള്ള സംഭാവനയുടെയും ഭാഗമായി വളരെ പ്രശസ്തമായ രീതിയിൽ നടക്കുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു കേസുണ്ടല്ലോ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെല്ലാം എടുത്ത് പോയാൽ നിങ്ങൾ വിഷമിക്കുകയും ചെയ്യും കേട്ടോ, ഇത് ഇങ്ങനെയൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം ഇങ്ങനെയുള്ള ഒരു രീതി നേരത്തെ ഇതിനെതിരെ തുറന്നു വരുന്നുണ്ട്. ഇപ്പോഴല്ല, ഈ CMRLൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഉണ്ടായതെന്ന് കാണണ്ട. അപ്പോൾ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സാലോജിക്കിന്റെ പണമിടപാടിനെ പറ്റി അന്ന് ED ആണോ ROC ആണോ ചോദിച്ചത് എന്നറിയില്ല. ഉത്തരം പറഞ്ഞത് പിണറായി വിജയനായിരുന്നു എന്നു വേണ്ടേ മനസ്സിലാക്കാൻ? ചോദ്യം സിമ്പിളാണ്, പവർഫുളും. പിണറായി വിജയനും മകളും ED അന്വേഷണം നേരിടുന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു എങ്കിൽ 2021-ലെ തുടർഭരണം ഇത്ര കണ്ട് എളുപ്പമാകുമായിരുന്നു. അപ്പോൾ ആ തുടർഭരണത്തിൽ BJPയുടെ ഷെയർ എത്രയാണ്? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് കോടിക്കണക്കിന് രൂപ ആലുവയിലെ CMRL കമ്പനി ട്രാൻസ്ഫർ ചെയ്തു. CMRL കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു സർവീസും കിട്ടിയിട്ടില്ല, സർവീസ് തരാനും പറ്റില്ല. കാരണം എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ സോഫ്റ്റ്വെയർ സൊല്യൂഷനും CMRL കമ്പനിയുടെ സോഫ്റ്റ്വെയർ സൊല്യൂഷനും രണ്ടാണ്. തരണമെന്ന് ചോദിച്ചാലും തരാൻ പറ്റില്ല. അപ്പോൾ സർവീസ് കൊടുക്കാതെ ആണ് ഈ കോടിക്കണക്കിന് രൂപ ട്രാൻസ്ഫർ ചെയ്ത്. അതാണ് ബ്ലാക്ക് മണി ലീഗലൈസ് ചെയ്യാൻ, വൈറ്റ് മണി ആകാൻ വേണ്ടി നടത്തിയത് ലോണ്ടറിങ്, മണി ലോണ്ടറിങ്. അലക്കി വെളുപ്പിക്കാന്ന് പറയും. കറുത്ത പണം വെളുത്ത പണമാക്കി അലക്കി വെളുപ്പിക്കാൻ ചെയ്ത മണി ലോണ്ടറിങ് ആണ്. ഞാൻ അന്നേ പറഞ്ഞു, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന കേസാണ്. എന്തുകൊണ്ടാണ് ED അന്വേഷിക്കാത്തത്? അന്വേഷണം SFIO ഏറ്റെടുത്ത സാഹചര്യമാണിപ്പോൾ. പക്ഷേ പഴയ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം കിട്ടിയിട്ടില്ല. നവകേരള സദസ്സിന് തുടർച്ചയായി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖാമുഖങ്ങൾ നടക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകം, ദളിതർക്ക് പ്രത്യേകം, തൊഴിൽ വകുപ്പിന് പ്രത്യേകം ഒക്കെ സദസ്സുകളാണ്. എല്ലാ വിഭാഗത്തിലും എല്ലാ സദസ്സുകളിലും മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ട്. CPM അനുഭാവികൾക്കാണ് എന്നു മാത്രം. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നവകേരള സദസ്സിൽ മാധ്യമപ്രവർത്തകരെങ്കിലും ഇതൊക്കെ ഒന്ന് ഉറക്ക ചോദിക്കണം. അച്ഛൻ്റെ ചെലവിൽ പദവി ദുരുപയോഗം ചെയ്ത് മകൾ ബിസിനസ് നടത്തുന്നതല്ലോ കേരളം ആവശ്യപ്പെടുന്ന സ്ത്രീപക്ഷ നയവും വ്യവസായ നയവും. CMRL എന്ന കരിമണൽ കമ്പനിയുടെ കൊള്ളയിൽ ഒതുങ്ങുന്നതല്ല അത്. അധികാരം അഴിമതിയിലേക്ക് നയിക്കുന്നു എന്ന മാർക്സിയൻ മുന്നറിയിപ്പ് വകവയ്ക്കാത്ത CPMന്റെ ഇരട്ടത്താപ്പാണിത്. BJP അനുഭാവം ആരോപിച്ച ആരെയും എപ്പോഴും സംഘിച്ചാപ്പ കുത്തുന്നതാണ് CPMന്റെ സ്വഭാവരീതി. അതിന് എപ്പോഴും ഉദാഹരണമാക്കുന്നത് സവർക്കറുടെ മാപ്പപേക്ഷകളും. പ്രശസ്തമായ ആ സിനിമയിലെ കഥാപാത്രം ഷൂ നക്കുന്നതാണ് എപ്പോഴും പരിഹാസമായും ട്രോളായും എല്ലാം ഉപയോഗിക്കപ്പെടുന്നത്. 2020 മുതൽ 2023 വരെ ED ROC അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി ആരൊക്കെ എത്ര തവണ ആരുടെയൊക്കെ ഷൂ തൊട്ടിട്ടുണ്ടാകും? അതാണ് $1 മില്യൺ ചോദ്യം. എന്തായാലും BJPക്കാർക്ക് CPM നന്ദി പറയണം. BJPയാണ് കേരളത്തിൽ CPMന്റെ ഐശ്വര്യം. BJPക്ക് നേരത്തെ കിട്ടിയ നിയമസഭാ സീറ്റും ഇല്ലാതായത് 2021-ലാണ്. ശബരിമല വിധിക്കാലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുവർണാവസരമാക്കാൻ പറ്റാതിരുന്ന BJP 2021-ൽ ഒന്നുകൂടി തറപറ്റി. 4 വോട്ട് കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് BJPയുടെ കേന്ദ്ര നേതാക്കൾക്ക് പോലും തോന്നാതിരുന്നതുകൊണ്ടാണ് ED ROC അന്വേഷണ വിവരങ്ങൾ മറച്ചുവെച്ചത്. CMRL റെയ്ഡിനെ പറ്റി ഒരിക്കലോ മറ്റോ ആക്ഷേപം ഉന്നയിച്ച കുമ്മനം പിന്നീട് നിശബ്ദനാക്കപ്പെട്ടു എന്ന കഥ അന്നെല്ലാം സജീവമായിരുന്നു. ഇന്ന് K. സുരേന്ദ്രന്റെ യാത്രയിൽ അഴിമതി നിറഞ്ഞ കേന്ദ്രഭരണം തുടച്ചു നീക്കണം നമുക്ക് എന്ന പാട്ട് വരുമ്പോൾ അതിശയിക്കാനൊന്നുമില്ല. കേരള ഭരണം മഹത്തരമാണ്, കേന്ദ്രഭരണം മോശമാണ് എന്നൊക്കെ BJP നേതാക്കൾക്ക് പോലും തോന്നുന്നുണ്ടാകും. കേരളത്തിലെ BJP നേതാക്കളെ ഇവിടുത്തെ RSSന് പോലും മതിപ്പില്ല. ബിജെപി അനുയായികൾ തന്നെ ഈ നേതാക്കൾക്കെതിരെ നിറയ്ക്കുന്ന സോഷ്യൽ മീഡിയ കമന്റുകൾ കണ്ടാൽ അമ്പരന്നു പോകും. इंडी गठबंधन यहाँ केरला में लूट की खुली छूट चाहता है। यहाँ गोल्ड की स्मगलिंग को लेकर जो खेल चलता है, जिन दफ्तरों से चलता है, वो किसी से छिपा नहीं है। രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പൊതുസമ്മേളനത്തിൽ ഈ ആരോപണം പറഞ്ഞത്. അന്വേഷണമൊക്കെ തണുപ്പിക്കുന്നത് ഇതേ പ്രധാനമന്ത്രിയുടെ അന്വേഷണ ഏജൻസികൾ. രാഷ്ട്രീയം അങ്ങനെയാണ്. മറ്റെല്ലാ ആദർശങ്ങൾക്കും മുകളിൽ പണവും സ്വാധീനവുമാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ആര് എന്നത് വലിയ ഘടകമാണ്. ചിട്ടയായ പ്രചാരണം വേണം, വോട്ടറെ സ്വാധീനിക്കുന്ന പ്രചരണ തന്ത്രം വേണം, ഓരോ വോട്ടറിലുമെത്തുന്ന സംഘടനാ സംവിധാനം വേണം, സോഷ്യൽ എഞ്ചിനീയറിംഗ്. എതിരാളികൾക്കെതിരായ ആരോപണം കൊണ്ടൊന്നും ആരും തെരഞ്ഞെടുപ്പ് ജയിക്കില്ല. അതുകൊണ്ടുതന്നെ അഴിമതിയുടെ അംഗീകാരമായി അതിനെ കാണുന്നതിൽ അർത്ഥവുമില്ല. അന്തർധാര അന്തർധാര എന്ന് അവിടവിടെ പതുക്കെ പതുക്കെ പറഞ്ഞതിന്റെ വിശാലമായ പരിപ്രേക്ഷ്യമാണ് ഇവിടെ നോക്കിയത്. കരുവന്നൂരിൽ ED കൂടുതൽ ഇറങ്ങുമ്പോൾ CMRLൽ SFIO മരവിക്കാതിരുന്നാൽ ഒരുപാട് കഥകൾ നാം കേൾക്കും, കേട്ടതിനേക്കാൾ തീവ്രത കൂടിയവ. BJPയെ കുറ്റം പറയുമ്പോൾ കോൺഗ്രസിനെ മറന്നു എന്ന് കരുതണ്ട. വളരെ മുമ്പ് തന്നെ വീണയ്ക്കും എക്സാലോജിക്കിനുമെതിരെ ആരോപണം നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞയാളാണ് അന്തരിച്ച PT തോമസ്. PT തോമസിന് കോൺഗ്രസിനകത്തു നിന്നും കാര്യമായ ഒരു പിന്തുണയും ഉണ്ടായതുമില്ല. PT തോമസ് പറഞ്ഞതൊന്നും കോൺഗ്രസ് നേതാക്കൾ ഏറ്റെടുത്തതുമില്ല. അന്ന് PT ഒറ്റയ്ക്കായിരുന്നു. പിന്നീട് മാത്യു കുഴൽനാടൻ ഈ സംഭവമെല്ലാം നിയമസഭയ്ക്കകത്ത് ഉന്നയിക്കുമ്പോഴും കോൺഗ്രസ് നിരയിൽ നിന്ന് വലിയ പിന്തുണ ഉണ്ടായില്ല എന്നത് നാം കണ്ടതാണ്. കുടുംബത്തിലുള്ളവരെ എന്തും പറയാമോ എന്ന പിണറായി വിജയന്റെ ചോദ്യത്തിൽ വിരണ്ടതാണോ അതോ CMRLന്റെ പണദാന പട്ടികയിൽ രമേശ് ചെന്നിത്തല അടക്കം PK കുഞ്ഞാലിക്കുട്ടി അടക്കം UDF നേതാക്കൾ ഉൾപ്പെട്ടതാണോ കോൺഗ്രസിന്റെ പിൻവലിയലിന് കാരണം എന്നറിയില്ല. രണ്ടായാലും ഈ കാര്യത്തിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മകളും അഴിമതി അന്വേഷണത്തിന്റെ പ്രതിച്ഛായയിൽ നിൽക്കുമ്പോഴും കോൺഗ്രസ് വേണ്ട വിധത്തിൽ പ്രതികരിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. വാർത്താ സമ്മേളനത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുക, പഞ്ച് ഡയലോഗ് അടിക്കുക, അതിലൊതുങ്ങുകയാണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണങ്ങൾ. പുരോഗമനപക്ഷ സ്ത്രീപക്ഷ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. നവകേരള സദസ്സിന്റെ തുടർച്ചയായി പലയിടങ്ങളിലും സ്ത്രീകൾക്കായി പ്രത്യേക സദസ്സുകളുണ്ട്. മുഖാമുഖം പരിപാടിയിൽ ചോദ്യം ചോദിക്കാനായി CPM അനുഭാവികളായ ഒരുപാട് സ്ത്രീകളെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കുമ്പോൾ കാണുന്നില്ല. എവിടെയാണ് സ്ത്രീകൾക്കുള്ള സീറ്റുകൾ? പെൺ മെമ്മോറിയൽ എന്ന് കേരളത്തിലെ ഒരു പറ്റം സ്ത്രീകൾ രാഷ്ട്രീയ കക്ഷിഭേദമില്ലാതെ തുല്യ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സമീപിച്ചിരുന്നു. എന്ത് പ്രയോജനം? 3 മുന്നണികളുടെയും കോൺഗ്രസിന്റെയും CPMന്റെയും BJPയുടെയും പട്ടികകൾ നോക്കിക്കൊള്ളുക. തുല്യം പോയിട്ട് 33% പ്രാതിനിധ്യം കൊടുക്കാൻ പോലും ഇവരാരും തയ്യാറല്ല. കാര്യത്തോടടുക്കുമ്പോഴാണല്ലോ ആളുകളുടെ യഥാർത്ഥ പുരോഗമന മുഖം തിരിച്ചറിയാനാവുക. മംഗലശ്ശേരി നീലകണ്ഠന്റെ ഡയലോഗിനപ്പുറം പുതുതായൊന്നും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് പറയാനില്ല എന്ന് ചുരുക്കം. കക്ഷിഭേദമില്ലാതെ കേരളത്തിലെ സ്ത്രീകൾ പെൺമെമ്മോറിയലുമായി അവകാശ പ്രഖ്യാപനം നടത്തുന്നതിനിടെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ പുറത്തുവന്നു. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, RSP അതൊക്കെ പുരുഷ പാർട്ടികളാണ്. ചർച്ച ചെയ്ത് സമയം കളയാം എന്നേയുള്ളൂ. 916 ഇടതുപക്ഷമായ ISO സർട്ടിഫൈഡ് ആദർശമുള്ള CPI അവരുടെ മുതിർന്ന നേതാവായ ആനി രാജയ്ക്ക് കണ്ടുവച്ചത് രാഹുൽ ഗാന്ധിക്കെതിരായ വയനാട്. കണ്ണൂരിലെ കർഷക കുടുംബമാണ് ആനി രാജയുടേത് എന്ന് ഉഗ്രൻ ന്യായം. CPMൽ 2 പേർ, വടകരയിൽ KK ശൈലജയും എറണാകുളത്ത് KJ ഷൈനും, അതായത് 15-ൽ 2 സീറ്റ്. ബാലികേറാമല എന്ന CPM കരുതുന്ന എറണാകുളത്ത് KJ ഷൈൻ എന്തായാലും പുതുമുഖമാണ് എന്ന് അംഗീകരിക്കാം, ചെറുപ്പവുമാണ്. ഞങ്ങൾ കഴിയാവുന്നത്ര സ്ത്രീകളെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ കുറേ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അനുഭവം. ഇനിയും നമുക്ക് ശ്രമിക്കാം. ഈ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വന്ന സ്ത്രീകളുടെ കാര്യത്തിൽ ഇത്രയും പേരൊക്കെ ഉണ്ട് എന്ന് പറയാം, പക്ഷെ അത്രയും പേര് മതിയോ? പോരാ, പിന്നെ എന്താ കൊടുക്കാത്തത്? അത് കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴും CM വിചാരിച്ചാൽ ഈ പട്ടികയിൽ കുറച്ചും കൂടി ആൾക്കാരെ ആക്കായിരുന്നില്ലേ? അതേതെങ്കിലും ഒരാൾ വിചാരിക്കുന്നതല്ല, ഞങ്ങളെ ഒരു പ്രോസസ് ഉണ്ടല്ലോ. ആ പ്രോസസ്സിന്റെ ഭാഗമായി സ്ത്രീകളാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ. അതുണ്ട്, അതുകൊണ്ട് തന്നെ അതിന് അർഹതയുള്ള ആളുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സമീപനം. പക്ഷേ ഈ സീറ്റ് നില കാണുമ്പോൾ കുറേം കൂടി അധികം ഇഷ്ടംപോലെ വനിതകളുള്ള ഒരു പ്രസ്ഥാനം, തീർച്ചയായും അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സമീപനം. സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്തെ പ്രതികരണം എപ്പോഴും ഒന്നു തന്നെയാണ്. സ്ത്രീകൾക്ക് കഴിവില്ല എന്നൊന്നും ഒരു നേതാവും പറയാറില്ല, അതൊരു ഭാഗ്യം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖാമുഖം നടത്തിയാൽ ഗ്രൂപ്പ് സെൽഫിയിൽ ഒരു സിനിമാ നടി, കേരളീയം ഉദ്ഘാടന വേദിയിൽ ഒരു സിനിമാ നടി, സ്ത്രീകൾക്കായി പ്രത്യേക നവകേരള സദസ്സ്, വലിയ പുരോഗമനപരമായ നടപടികളാണ് സിപിഎമ്മിന്. ഇതിലൊക്കെ വായിലെ നാക്കുവിളച്ച് വർത്തമാനം പറയുന്ന ചെലവല്ലേ ഉള്ളൂ. സീറ്റ് കൊടുത്താൽ പുരുഷകളുടെ അധികാരം പോയിപ്പോവില്ലേ? കോൺഗ്രസിൽ സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കും എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അപ്പോൾ ആകെ രമ്യ ഹരിദാസ്. ആലപ്പുഴയിൽ ഏതെങ്കിലും ഒരു സ്ത്രീ വരാൻ ചെറിയൊരു സാധ്യത, പക്ഷേ അത് നടക്കാതിരിക്കാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ കോൺഗ്രസിന് ഒരു തലമുറ മാറ്റം നിശബ്ദമായി ഉണ്ടാകുന്നു എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ലേ? സോണിയാഗാന്ധി നയിക്കുന്ന കോൺഗ്രസിൽ തലമുറ മാറ്റം വരുമ്പം സ്ത്രീകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് പത്ത് സ്ത്രീകൾക്ക് അതാണോ വലിയ കാര്യം? അല്ല, കൂടുതൽ കൊടുക്കേണ്ടതാണ്, ഇനിയും കൊടുക്കേണ്ടതാണ്. സിപിഎം 12 കൊടുത്തത്, ഞങ്ങൾ 10 കൊടുത്തുള്ളൂ. കുറച്ചുകൂടി കൊടുക്കേണ്ടതായിരുന്നു. ഇനിയുള്ള കാലഘട്ടങ്ങൾ അതല്ല, ഓരോ സീറ്റുകൾ വരുമ്പോഴും വിന്നബിലിറ്റിയും മറ്റു പല ഘടകങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, ഗ്രൂപ്പ്, മുന്നണി, വേണ്ടപ്പെട്ടവരെ, ആരോപണം, എല്ലാ പരിഗണനയും കൊടുത്തപ്പോൾ എന്താ സ്ത്രീകൾക്ക് അത്ര ഒരു പരിഗണന ഇല്ലാതിരുന്നേ? കോൺഗ്രസിന്റെ 7 പേരല്ലേ ഉള്ളൂ, അത് മതിയോ? അത് പോരാ. കഴിഞ്ഞ തവണയും ഞാൻ ഇത് ചോദിച്ചപ്പോൾ CM തന്നെ പറഞ്ഞു അത് പോരാന്ന്. എല്ലാ ഇലക്ഷനിലും പാർലമെന്റ് ചോദിച്ചപ്പോഴും പറഞ്ഞു അത് പോരാന്ന്. പിന്നെ എന്താ കൊടുക്കാത്തത്? സ്ത്രീകളില്ലാന്നുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. കഴിവുള്ള ധാരാളം ആളുകളുണ്ട്. പിന്നെ അതിന്റെ മറ്റു പല പരിഗണന വരുന്ന സമയത്ത് വന്നിട്ടുള്ള അതെന്താ ഈ ഗ്രൂപ്പിന്റെയും അല്ലെങ്കിൽ താല്പര്യങ്ങളുടെയും മിടുക്കിന്റെയൊക്കെ പരിഗണന വരുമ്പോൾ ഈ സ്ത്രീകൾ അതിനകത്ത് വരാൻ ഒരിക്കലും തള്ളിപ്പോകുന്ന പ്രശ്നമേ ഇല്ല. സ്ത്രീകൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കണം എന്ന കാര്യത്തിൽ പിണറായി വിജയനും രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ ഒരേ മനസ്സ്. സീറ്റ് കൊടുക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിലും ഒരേ മനസ്സ്. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങൾ പുരുഷ നേതാക്കളെ നിർത്തുന്ന BJP ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനോട് കാണിച്ച ചതിയും അന്ന് തൊട്ടിന്നുവരെ ശോഭയെ മാറ്റി നിർത്തിയതും സമീപകാല ചരിത്രം. ഇത്തവണയും ഇതൊക്കെ തന്നെയാകും CPMഉം കോൺഗ്രസും BJPയും ചെയ്യുക. വോട്ട് ചെയ്യാനും വനിതാ സംഘടന പ്രത്യേകമുണ്ടാക്കി നയിക്കാനും ബാനർ പിടിച്ച് മുന്നിൽ നടക്കാനും സൈബർ ഇടങ്ങളിൽ ചാവേറാകാനും ജയ്വിളിക്കാനും ഞങ്ങൾക്ക് കുറെ സ്ത്രീകളെ വേണം എന്ന് പറയുന്ന പ്രവർത്തിക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠന്മാർ വാഴുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ. തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമായി തുടങ്ങി. സ്ഥാനാർത്ഥികളൊക്കെയായി ഇടതുമുന്നണി ഒരു മുഴം മുമ്പേ എറിഞ്ഞ് കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. UDFഉം BJPയും സ്ഥാനാർത്ഥികളെ ആലോചിക്കുന്നതേയുള്ളൂ. VD സതീശനും K Sudhakaranനും മൈക്ക് കൈമാറുന്നതിലും വൈകുന്നതിലുമുള്ള തർക്കം ഓരോ തവണയും പുതിയ പുതിയ ലെവലിലേക്ക് എത്തിക്കുന്നുണ്ട്. മുന്നണിയിലാണെങ്കിൽ മുസ്ലിം ലീഗിനും 3 സീറ്റ് എന്ന പതിവ് കടുംപിടുത്തം ഇത്തവണയുമുണ്ട്. ഇത്തവണ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള പതിവ് ഭീഷണിയും PMA സലാം മുഴക്കിയിട്ടുണ്ട്. എന്തായാലും മുസ്ലിം ലീഗ് ഇന്നല്ലെങ്കിൽ നാളെ അപ്പുറത്തേക്ക് ചാടും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറയുന്നത്. ചാടുന്നെങ്കിൽ നേരത്തെ ചാടണം. അവസാനം ചെന്ന് ചാടിയാൽ കേരളത്തിലെ ആളുകൾക്ക് അതിൻ്റെ ഹരം പോകും. അതല്ല, വർഗീയതക്കെതിരായ പോരാട്ടമാണ് പ്രധാനമെങ്കിൽ അതിലേക്ക് കണക്കുകൂട്ടി നേരത്തെ തന്നെ കലപ്പില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കണം. മത്സര രംഗത്തേക്ക് ഇറങ്ങണം. കവർ സ്റ്റോറി വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.